ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണുന്നത് ഒരു വോൾ ഫ്രെയിമാണ് കേട്ടോ. കാർഡ്ബോർഡും ക്രേപ്പ് പേപ്പർ വെച്ച് കുറച്ച് ഫ്ലവർ ഉണ്ടാക്കിയിട്ടാണ് നമ്മളിന്ന് വോൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. കാർഡ്ബോർഡിൽ ഇതുപോലെ വൈറ്റും ഗ്രേ കളറും പെയിൻറ്റ് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രെയിമിനായിട്ട് ഞാൻ ഇതുപോലെ ബ്ലാക്ക് കളറ് പെയിൻറ്റ് കാർഡ്ബോർഡിൽ അടിച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഈ രണ്ട് കളറ് ഫ്ലവറും അതുപോലെ ലീഫും ആണ്. ഫ്ലവറിൻ്റെ വീഡിയോ ഞാൻ ഇനി മുമ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കിയെടുക്കാം. മെഷർമെൻറ്റ് ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ഗം വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റെം വയർ ഇതുപോലെ വെച്ചിട്ട് ബാക്കി ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ലീഫിൻ്റെ ഷേപ്പിലായിട്ട് നമുക്കൊന്നത് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കണ്ട് നോക്കാം കേട്ടോ. അതുപോലെ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ ലീഫ് ഇതുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലവർ ബഞ്ച് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അതിന് ഞാൻ ആദ്യം ബ്ലൂ ഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ചുറ്റിക്കൊടുക്കുന്നുണ്ട്. വീഡിയോ കാണുന്നതിനിടയിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബ്ലൂ ഫ്ലവർ വെച്ച് ഞാൻ ഇതുപോലെ ഒരു ബഞ്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ഫ്ലവറും ലീഫും ഇതിലേക്കൊന്ന് ചേർത്ത് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റിക്കൊടുക്കാം. ഒത്തിരി ക്രാഫ്റ്റ് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ എളുപ്പമുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവർ ബഞ്ച് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. നമുക്കിനി ഫ്ലവർ ബഞ്ച് ഗ്ലൂ ഗൺ വെച്ചിട്ട് കാർഡ്ബോർഡ് ഫ്രെയിമിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ചുമരുമേലെ ഒട്ടിച്ചു വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുമാണ് കേട്ടോ. ഒരു വെറൈറ്റി ലുക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു. ബൈ ബൈ.